വ്യക്തമായി സ്വർഗ സങ്കീർത്തനങ്ങൾ പാടി വചന സാക്ഷ്യമേകാൻ ഹൃദയമാം വീണയിൽ മധുര സംഗീതമായി സ്വർഗ സങ്കീർത്തനങ്ങൾ പാടി വചന സാക്ഷ്യമേകാൻ ഹാർട്ട് ഓഫ് ഹെവൻ ഗുഡ്നെസ് ടി വിയുടെ ഹാർട്ട് ഓഫ് ഹെവനിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മുടെ ഡോക്ടർ കൊച്ചുറാണി ടീച്ചറുടെ വിശേഷങ്ങളാണ് പങ്കുവെച്ചുകൊണ്ടിരുന്നത്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ടീച്ചറോട് ചോദിച്ചറിയാനുണ്ട്, അതുപോലെ തന്നെ ഒരുപാട് വിശേഷങ്ങളും ചോദിച്ചറിയാനുണ്ട്. അപ്പോൾ ഹാർട്ട് ഓഫ് ഹെവൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് ടീച്ചറെ സ്വാഗതം ചെയ്യാം. നമസ്കാരം ടീച്ചർ. ഇപ്പോൾ ടീച്ചർ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ ജീവിതത്തിലൂടെ പ്രാവർത്തികമാക്കുമ്പോഴാണ് അതിന് ഒരു അർത്ഥമുണ്ടാവുന്നതെന്ന്. എങ്ങനെയാണ് ടീച്ചറുടെ ഒരു ജീവിതത്തിൽ ദൈവവചനം? നമ്മൾ ഈ വചനപ്രഘോഷണം എന്നൊക്കെ പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി വെക്കേണ്ട ഒന്നല്ല, മാറ്റി നിർത്തി നമുക്ക് കാണാൻ പറ്റും. ഇൻസെപ്പറബിൾ ആണ് നമ്മുടെ ലൈഫും നമ്മുടെ പേഴ്സണാലിറ്റി ഒന്നിച്ച് പോകണം. അങ്ങനെ വരുമ്പോൾ എന്താ പറയണതെന്ന് അറിയാം, നമ്മൾ സ്വാഭാവികമായിട്ട് ഇത് പരിണമിക്കുകയാണ്. ഞാൻ പറയില്ലേ, നമ്മൾ മിഷൻ പ്രേക്ഷിത ദൗത്യം എന്നൊക്കെ പറയുമ്പോൾ ഒരു ഗിവൺ മിഷൻ ഉണ്ട് നമുക്ക്. തമ്പുരാൻ നമ്മളെ ഭരമേൽപ്പിച്ചൊരു ദൗത്യമുണ്ട്, നമ്മൾ തിരഞ്ഞെടുത്തൊരു മിഷനുണ്ട്, ഒരു ജീവിതാവസ്ഥയായിരിക്കും. അപ്പം ഞാൻ കുടുംബജീവിതം തിരഞ്ഞെടുത്തു. അപ്പോൾ കുടുംബജീവിതത്തിലൂടെ വേണം എന്നെ ഭരമേൽപ്പിച്ച ദൗത്യവും രണ്ടും കൂടി ചേർന്ന് കൊണ്ടുപോകാം അല്ലേ. അല്ലാണ്ട് ഇപ്പം കുടുംബജീവിതത്തിൽ വേറൊരു സ്വഭാവം അല്ലെങ്കിൽ പുറത്ത് വേറൊരു സ്വഭാവം അത് പറ്റത്തില്ല. പിന്നെ ഈ സുവിശേഷ പ്രവേശനം മാത്രം മതി, വീട്ടിലെ കാര്യങ്ങളൊന്നും നോക്കട്ടെ, അത് പറ്റത്തില്ല. വീടെ ശരണമേ, ഞാൻ എന്റെ അർത്ഥാവ് എന്റെ മക്കളെ എന്ന് പറഞ്ഞിട്ട് അതും പാടില്ല. നമുക്ക് വേണ്ടതൊരു ബാലൻസിങ്, എല്ലാത്തിനും അതിൻ്റെതായ പ്രാധാന്യം നൽകിക്കൊണ്ട് ബാലൻസിങ് ആണ്, ഒരു ബാലൻസിങ് വേണം. അങ്ങനെ വരുമ്പോഴത്തേക്ക് എന്ത് പറ്റുന്നറിയോ, നമ്മളെ തമ്പുരാൻ പല കർമ്മ മേഖലകളിലേക്കൊക്കെ കൊണ്ടുപോകും. ഒരു ഉദാഹരണം ഞാൻ എന്റെ പറയുകയാണെങ്കിൽ, ഞാൻ ഒരു എക്കണോമിക്സ് പ്രൊഫസറാണല്ലോ, സാമ്പത്തിക ശാസ്ത്രം പഠിപ്പിക്കുന്നത്. ഈ സാമ്പത്തിക ശാസ്ത്രം ദൈവവചനമായിട്ട് വളരെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ്, വളരെയധികം ബന്ധപ്പെട്ടാണ്. ഉൽപ്പത്തി പുസ്തകം തുടങ്ങുന്നത് തന്നെ സൃഷ്ടി ചെയ്യുന്ന കർത്താവിനെ അവതരിപ്പിച്ചുകൊണ്ടാണ്, കർത്താവിന്റെ പ്രവൃത്തി. ഇക്കണോമിക്സിൽ ഞങ്ങൾ അതിനെ ലേബർ എന്ന് പറയും, ലേബർ, തൊഴിൽ ശക്തി. കർത്താവ് ബൈബിളിന്റെ തുടങ്ങുന്നത് തന്നെ പണിയെടുക്കുന്ന കർത്താവിനെ കാണിച്ചു. സോ ദേർ ഈസ് എ ഇക്കണോമിക്സിലെ ലേബർ വളരെ പ്രധാനപ്പെട്ടത്. കർത്താവ് പണി ചെയ്തതിന് ശേഷം സ്വയം പറയുന്നുണ്ട് തൻ്റെ സൃഷ്ടി മനോഹരമായിരിക്കുന്നു. നമ്മൾ ചെയ്ത ഏതൊരു പണിയും സ്വയം നമുക്ക് പറയാൻ പറ്റും, ഐ ഹാവ് ഡൺ ഇറ്റ് വെൽ, ഞാൻ നന്നായിട്ട് ചെയ്തു. പിന്നെ ഈ അധ്വാനത്തിന്റെ ഒരു സുവിശേഷം ബൈബിളിൽ ഉടനീളം നമുക്ക് കാണാൻ പറ്റും. അധ്വാനത്തിന്റെ ഒരു സുവിശേഷം, ഇപ്പൊ കർത്താവ് വിളിച്ചവരെയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ, മോശ, ദാവീദ്, എബ്രഹാം, മത്തായി, പത്രോസ്, അന്ത്രോസ്, എല്ലാവരും പണിസ്ഥലത്ത് വിളിച്ചോണ്ടിരിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ട്. പത്രോസിനെ അന്ത്രോസിനെ വിളിച്ചോണ്ട് പോയത് വലകഴുകണത്തുനിന്നാണ്, മത്തായിനെ വിളിച്ചോണ്ട് പോയത് നികുതി വിരിക്കുന്ന ടേബിളിൽ നിന്നാണ്, സൗളിനെ വിളിച്ചോണ്ട് പോയത് ജോലിക്ക് പോണ വഴിക്കാണ്. പിന്നെ പഴയ നിയമത്തിൽ നമ്മൾ മോശയാണെങ്കിലും ദാവീദാണെങ്കിലും അവരെ ആട്ടിടയന്മാരാണ്. ഈ പണിയെടുക്കുന്നവരെ കർത്താവ് വിളിച്ച് കൂടുതൽ ശ്രേഷ്ഠമായ പണി ഏൽപ്പിക്കും. പണിയെടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടാണ്, ഗോസ്പൽ ഓഫ് വർക്ക് എന്നൊക്കെ പറയുന്നത്, അധ്വാനത്തിന്റെ. ഇതൊക്കെ എക്കണോമിക്സ് ആണ്. ഈ നികുതി കൊടുക്കണോ എന്ന് ചോദിച്ചിട്ടുണ്ട് കർത്താവിൻ്റെ അടുക്കൽ, കർത്താവ് നികുതി കൊടുക്കുന്നില്ല എന്ന് പരാതി പറയുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായത്തിൽ കർത്താവ് പറയുന്നുണ്ട്, ചൂണ്ടയിടുക, മീനെ പിടിക്കുക, തുറന്നു നോക്കുക, അവിടെ ഒരു നാണയം കണ്ടുപിടിക്കും, കാണും. എനിക്കും പത്രോസിനും ടാക്സ് കൊടുക്കുക. കണ്ടാ, കർത്താവ് രാജ്യത്തിൻ്റെ നിയമങ്ങളെല്ലാം പാലിക്കുകയാണ്, രാജ്യത്തിൻ്റെ നിയമങ്ങളെല്ലാം പാലിക്കുകയാണ്. ഞാൻ ദൈവരാജ്യത്തിൻ്റെ ആളാണ്, എനിക്കിവിടെ ടാക്സ് കൊടുക്കേണ്ട കാര്യമില്ലെന്നല്ല പറഞ്ഞത്. അപ്പം നമ്മൾ ഫോർ ഗോഡ് ആൻഡ് കൺട്രി എന്ന് പറയും, ദൈവത്തിനും രാജ്യത്തിനും വേണ്ടി ജീവിക്കുക. നമ്മൾ ഇന്ത്യൻസ് ആണ്, നമ്മൾ ഭാരതീയരാണ്, നമ്മൾ ക്രിസ്ത്യാനികളാണ്, അതിൻ്റെ ഒരു മിക്സ്ചർ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാണ്. അങ്ങനെയാണ് ഞാൻ പല മേഖലകളിലേക്ക്. അതുകൊണ്ട് തന്നെ ഈ സാമ്പത്തിക ശാസ്ത്രം പഠിപ്പിക്കുമ്പോഴും ഞാൻ എൻ്റെ ദൈവവിളിയായിട്ട് എന്നെ കാണുന്നത്. എൻ്റെ ക്ലാസ് റൂം എൻ്റെ മിഷണറി ഫീൽഡാണ്, എൻ്റെ പ്രേക്ഷിത ലോകമാണ്. ഈ ജീസസ് യൂത്തിലൊക്കെ ഞാൻ പ്രൊഫഷണൽസ് മിനിസ്ട്രി എന്ന് പറഞ്ഞ മിനിസ്ട്രി ഉണ്ട്, വർക്ക് ചെയ്യുന്നവരും അവരുമായിട്ട് ബന്ധപ്പെട്ടവരുടെ ആനിമേറ്ററായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ അവരോട് ഞാൻ പറയും, നിങ്ങൾക്ക് സുവിശേഷ വേല ചെയ്യാൻ നോർത്ത് ഇന്ത്യ പോകണ്ട, ആഫ്രിക്ക പോകണ്ട, നിങ്ങൾ ഇരിക്കുന്ന ഐ ടി കമ്പനിയിൽ നിങ്ങളുടെ തൊട്ടപ്പുറത്തെ ക്യാബിനിൽ ഇരിക്കുന്ന ആൾ, ആ കമ്പ്യൂട്ടറിൽ ഇരിക്കുന്ന ആൾ, അയാൾ ആ സമയത്ത് ഡൈവേഴ്സിനെ കുറിച്ചോ അബോർഷനെ കുറിച്ചോ ചിന്തിക്കുന്നത്, നിങ്ങളുടെ പ്രേക്ഷിത വേലയാണ് അവിടെയാണ്, അവിടെ നമുക്ക് ക്രിസ്തുവിനെ കൊടുക്കാൻ സാധിക്കും. അവിടെ ആ വ്യക്തിക്ക് സുവിശേഷം എത്തിക്കുക, അത് നമ്മുടെ മിഷണറി ഫീൽഡാണ്. എന്നെ കർത്താവ് അവിടെ കൊണ്ട് ഇട്ടിരിക്കുന്ന മിഷണറി ആയിട്ടാണ്.
അപ്പൊ ഇത് ആശുപത്രിയിലെ ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം, ഒരു എഞ്ചിനീയറെ സംബന്ധിച്ചുള്ള, ഒരു ടീച്ചറെ, ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം, വിത്ത് വിതയ്ക്കുമ്പോഴും കൊയ്യുമ്പോഴും എല്ലാം കർത്താവിൻ്റെ ക്രിയേറ്റീവ് വർക്കിനോട് നമ്മൾ സഹകരിക്കുക ചെയ്യുന്നു. വി ആർ കൊളാബറേറ്റിംഗ് വിത്ത് ഗോഡ്സ് വർക്ക് ഓഫ് ക്രിയേഷൻ എന്ന് പറയും. ഉൽപ്പത്തി പുസ്തകത്തിൽ കർത്താവ് തുടങ്ങിയ സൃഷ്ടിയുടെ പ്രവൃത്തി നമ്മളിലൂടെ പല രൂപത്തിൽ പല രീതിയിൽ. അങ്ങനെ കാണുമ്പോൾ ഈ സുവിശേഷ ചൈതന്യം എന്ന് പറയുന്നത് എല്ലായിടത്തേക്കും പോകും. അങ്ങനെയാണ് വിവിധ മേഖലകളിലേക്ക് ഞാൻ പോകുന്നത്. ടീച്ചറ്, ടീച്ചറ് സഭയുടെ ഏതൊക്കെ തലങ്ങളിലാണ് ഇപ്പോൾ ശുശ്രൂഷ ചെയ്യുന്നത്? ഇപ്പൊ ശുശ്രൂഷ ചെയ്യുന്നത് ഇപ്പം സീറോ മലബാർ സഭയുടെ ഔദ്യോഗിക വക്താവാണ്. വക്താക്കളുടെ ഒരു ഗ്രൂപ്പ് ഉണ്ട്, അതിൽ ഒരാളാണ്. പിന്നെ ഇപ്പൊ ഞാൻ കെ സി ബി സിയുടെ കാര്യം പറഞ്ഞല്ലോ. പിന്നെ നമ്മുടെ തിയോളജി ഫോറം, കെ സി ബി സിയുടെയും സീറോ മലബാർ സഭയുടെയൊക്കെ തിയോളജി ഫോറവുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. പിന്നെ ഒത്തിരി സെമിനാരി ഫോർമേഷനുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം ക്ലാസ്സുകൾ കൊടുക്കുന്നു. സെമിനാരി പോയി ക്ലാസ്സുകൾ എടുക്കുന്നു. ചില കോൺഗ്രിഗേഷൻസിൻ്റെയൊക്കെ ഫോർമേഷൻ കൗൺസിൽ മെമ്പറാണ്. പിന്നെ ഒരു ചില സഭയുടെയൊക്കെ ചില സെമിനാറുകൾക്കും ഒരു ഇൻവൈറ്റഡ് സ്പീക്കറാണ്. ടീച്ചർ, ഈ പത്രമാധ്യമങ്ങളിൽ അടുക്കള ബജറ്റ് അങ്ങനെ ഒരു ലേഖനം കൊടുക്കുന്നുണ്ട്, എന്താണ് അതിലൂടെ ഉദ്ദേശിക്കുന്നത്? ഞാൻ അതിലൂടെ ഉദ്ദേശിക്കുന്നത് എന്താ പറയുക, ഒരു സമയത്ത് ഇവിടെ കടക്കിണിയിൽ വന്ന് ആത്മഹത്യ ചെയ്ത കുടുംബങ്ങളുടെ എണ്ണം അവരിടയ്ക്ക് കൂടുതലാണ്. വ്യക്തികൾ ഒളിച്ചോടുന്നു, കുടുംബങ്ങൾ ഒന്നിച്ചു ഒളിച്ചോടുന്നു. ഞാൻ തന്നെ കുറേ കുടുംബങ്ങളെ രക്ഷിച്ച് ഡിവൈൻ ധ്യാനകേന്ദ്രത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ആത്മഹത്യ ചെയ്യാൻ പോയ ചില കുടുംബങ്ങളെയൊക്കെ ഞാൻ തന്നെ ഇവിടെ കൊണ്ടുവന്നാക്കിയിട്ടൊക്കെ ഉണ്ട്. ആത്മഹത്യ എൻ്റെ ഇവിടെ കുറച്ച് ദിവസം നിന്നൊന്നും പറഞ്ഞിട്ട്. അതായത് അങ്ങനെ വന്നപ്പോൾ എൻ്റെ മനസ്സിലൊരു വലിയ ഭാരം, ഒരു ആത്മഭാരം ഉണ്ടായിരുന്നു. പലപ്പോഴും ഞാൻ ഇവരെ എടുത്ത് പഠിക്കുമ്പോഴുണ്ടല്ലോ, ഈ പഠിക്കുമ്പോൾ ഞാൻ കണ്ടെത്തിയൊരു കാര്യം, ഈ കടം വന്നത് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇങ്ങനെ കടം വന്ന് കയറത്തില്ലല്ലോ. അവർക്ക് മണി മാനേജ്മെന്റ് അറിഞ്ഞുകൂടാ. ഓക്കെ, പണം എങ്ങനെ സൃഷ്ടിക്കണമെന്നും പണം എങ്ങനെ ചെലവാക്കണമെന്നും പണം എങ്ങനെ നിക്ഷേപിക്കണമെന്നും പണം എങ്ങനെ അടുത്ത തലമുറയ്ക്ക് കൈമാറ്റം ചെയ്യണമെന്നും ഇതൊന്നും അറിയത്തില്ല. അതുകൊണ്ട് എന്ത് പറ്റും, ഈ പരസ്യത്തിലും മറ്റിൽ വിപണി കാണിക്കുന്ന എല്ലാ തന്ത്രങ്ങളിലും ഇവർ വീണ് ഒരു ലോണെടുത്ത് ആ ലോൺ അടയ്ക്കാൻ വേണ്ടി വേറെ വലിയ ലോണെടുത്ത് ഒരു ചിട്ടി ക്ലോസ് ചെയ്യുക, അടുത്ത ചിട്ടി എടുത്ത് അവസാനം നിക്കക്കള്ളി ഇല്ലാണ്ട് വരും. പിന്നെ അവരോട് ഇവരോട് കൈവായ്പ മേടിച്ച് ഈ കടത്തിൻ്റെ ഒരു കുഴപ്പം എന്നാണെന്നറിയോ, ആദ്യ നാളുകളിൽ നമുക്ക് മറിക്കാൻ പറ്റും, ഒരു സ്റ്റേജ് എത്തും, ഒരു രക്ഷയില്ലാണ്ട്, ഒരു രക്ഷയില്ല. അപ്പൊ അതിലേക്ക് മനുഷ്യന് എത്തിയത് മണി മാനേജ്മെന്റ് അറിയാൻ മേലാത്ത. അപ്പൊ അതുകൊണ്ട് ആവശ്യം, അത്യാവശ്യം, അനാവശ്യം, ആഡംബരം, ഇതെന്നാലും നമ്മളെ വ്യത്യാസവും തിരിച്ചറിയണം. ഒരു സാധനം മേടിക്കാൻ പോകുന്നതിന് മുമ്പ് ഇതെനിക്ക് ആവശ്യ വസ്തുവോ, അത്യാവശ്യ വസ്തുവോ, ആഡംബര വസ്തുവോ, അതെ, അതൊന്ന് തിരിച്ചറിയാനുള്ള ഒരു വിവേകം മനുഷ്യന് കൊടുക്കണം. നമ്മൾ ചിന്തിക്കണം അല്ലേ. ഇപ്പം വിപണി എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ, ഈ എല്ലാം ഇങ്ങനെ, ഇപ്പം നിങ്ങളുടെ ഫോൺ പുതിയ ഫോൺ വന്നിരിക്കുന്നത് പഴയത് അത് ഔട്ട് ഓഫ് ഫാഷനാണ്, അത് മാറ്റുക, നിങ്ങളുടെ ടി വി എന്തിനുള്ള വിപണി അങ്ങനെയാണ്. പക്ഷേ അതിനകത്ത് നമ്മൾ വീടരുത്, ആകർഷിക്കാനുള്ള ഒരുപാട് തന്ത്രങ്ങൾ വരും. അപ്പം പലരും വീട് പണിതിട്ട്, ഞാനൊരു സർവേ നടത്തിയപ്പോഴേ, വീട് പണിതിട്ട് ആ വീട് വിറ്റിട്ട് അതിൽ തന്നെ വാടകയ്ക്ക് താമസിക്കുന്നവരെ കണ്ടെത്തുക. അപ്പം അങ്ങനെ വന്നപ്പോൾ എൻ്റെ മനസ്സിലൊരു ആത്മവേദന വരികയാണ്, എനിക്കെന്ത് ചെയ്യാൻ പറ്റും. ഞാൻ എക്കണോമിക്സ് പഠിച്ചു, എക്കണോമിക്സിൽ ഡോക്ടറേറ്റ് എടുത്തു, ഇതൊക്കെ പറഞ്ഞിട്ട് സാധാരണ ജനത്തിന് എന്ത് പ്രയോജനം, എന്ത് പ്രയോജനം? അപ്പം എന്നോട് തമ്പുരാൻ സംസാരിക്കുന്ന പോലെ തോന്നി, ഈ മേഖലയിൽ നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുന്നെങ്കിൽ ചെയ്യുക. അങ്ങനെയാണ് ഈ കോളം വന്നത്. അങ്ങനെയാണ് ഈ കോളം വന്നത്. ഒത്തിരി പേര് ഈ കോളം വായിച്ചിട്ട് എൻ്റെ അടുക്കെ വന്നിട്ട് അവരുടെ വിഷമം, അവര് പിടിച്ച ചിട്ടിയുടെ പ്രശ്നങ്ങൾ, പിടിക്കാതെ കടത്തിന്റെ പ്രശ്നങ്ങൾ വന്നിട്ട് ഒത്തിരി പേര് ഇത് കട്ട് ചെയ്ത് പത്രത്തിലോ മാസികയിലൊക്കെ വരുന്നതെല്ലാം കട്ട് ചെയ്ത് ഫയലാക്കിയിട്ടൊക്കെ കാണാൻ വരും എന്നെ. അങ്ങനെ കയറി അവ, ഞാൻ മൂന്നാം നിലയിലാണ് എന്റെ ഡിപ്പാർട്ട്മെന്റ്, അവിടെ ഓടി ചില പ്രായമായവരൊക്കെ ടീച്ചറെ എന്റെ കഥയാ ഇന്ന് എഴുതിയതെന്നും പറഞ്ഞുണ്ട്. കാരണം ആരുടെയെങ്കിലും ഒരു പ്രശ്നമായിരിക്കും ഞാൻ എഴുതിയത്. ഞാൻ എഴുതുന്നത് എപ്പോഴും ട്രൂ സ്റ്റോറി ആയിരിക്കും, പക്ഷെ പേര് സ്ഥലം ഞാൻ മാറ്റും. കാരണം അത് ദോഷം ദോഷം വരരുതല്ലോ, അതിന് പേര് സ്ഥലം മാറ്റും. ഫാക്ട് ഫാക്ട് ആയിരിക്കും. അവർക്ക് എന്താണ്, അങ്ങനെ ഒത്തിരി പേർക്ക് പ്രയോജനം ഉണ്ടാക്കാൻ സാധിച്ചു. അതായത് ഒരു വീട് പണിയണതിന് മുമ്പ് അപ്പുറത്തെ ഇപ്പുറത്തെയും വീട് എങ്ങനെയാന്ന് നോക്കിക്കൊണ്ടല്ലല്ലോ നമ്മൾ വീട് പണിയണത്. നമ്മുടെ കയ്യിൽ എന്തുണ്ട്, പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് പണയം വയ്ക്കാൻ കുറേ സ്വർണ്ണമുണ്ട്, അത് കഴിഞ്ഞ് നമുക്ക് പിടിക്കാൻ ചിട്ടിയുണ്ട്, പിന്നെ നമുക്ക് ലോൺ എത്ര, ലോൺ എടുത്ത് എനിക്ക് എത്ര തിരിച്ചടവിന് എനിക്ക് പോസിബിലിറ്റി ഉണ്ട്. ഇങ്ങനെ നമ്മുടെ ഒരു കപ്പാസിറ്റി നോക്കിയെടുക്കാനും അതിനുള്ള ഒരു ആത്മീയ വളർച്ച അവർക്ക് സൃഷ്ടിക്കുക എന്നുള്ളതാണ്. ഇക്കണോമിക്സിൽ ഞങ്ങൾ പറയുകയും ടു കീപ്പ് അപ്പ് വിത്ത് ദ ജോണസസ് എന്ന് പറഞ്ഞാൽ അയൽവക്കത്തുകാരനോടൊപ്പം എത്തുക, പിന്നെ സഹിക്കാം.
പക്ഷെ പലർക്ക് ടു സർപ്പാസ് ദ ജോണസ്. അപ്പോഴാണ് എനിക്ക് പഴയ നിയമത്തിൽ തോബിത്തിന്റെ ഭാര്യ അന്നേ, തോബിത്തിന്റെ ഭാര്യ, തോബിത്തിന്റെ പുസ്തകം കുടുംബജീവിതം നയിക്കുന്ന എല്ലാവരും ആഴത്തിൽ പഠിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ്. അപ്പൊ തോബിത്തിന്റെ ഭാര്യ അന്ന തോബിത്തിനോട് പറയുന്നുണ്ടേ, തോബിത്ത് എന്ത് ചെയ്യുന്നറിയോ, തോബിത്തിന് ഇച്ചിരി കടം കൊടുത്ത കാശ് കിട്ടാനുണ്ടായിരുന്നു. അപ്പൊ മകനെ പറഞ്ഞു വിട്ട് കാശ് വേടി. അപ്പൊ അമ്മയ്ക്ക് വിഷമമായി മകനത്. അപ്പൊ ഈ അമ്മ വന്ന് അപ്പനോട് പറയുന്നുണ്ടേ, നിങ്ങൾ എന്തിനാ മകനെ ഇത്രയും ദൂരെ അയച്ചത്? പണമല്ലല്ലോ, മകനല്ലേ നമുക്ക് വലുത്. അടുത്ത വരിയാണ് എനിക്ക് ബൈബിളിൽ ഏറ്റവും ഇഷ്ടമുള്ള എക്കണോമിക്സ്. എക്കണോമിക്സ്, ദൈവം തന്ന സൗകര്യങ്ങൾ കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിച്ചുകൂടെ ഇങ്ങനൊരു പെണ്ണിന് പറയാൻ സാധിക്കും. ഏറ്റവും വലിയ സമ്പത്ത് എന്ന് ഞാൻ പറയും. നമുക്ക് ടീച്ചറെ കുറിച്ചിട്ട് നമ്മുടെ പിതാവിന് പറയാനുള്ളതൊന്ന് കേട്ടു നോക്കാം. ഓക്കെ. കേരള കത്തോലിക്ക സഭയ്ക്ക് വളരെ സുപരിചിതയായ ചുറുചുറുക്കുള്ള ഒരു വ്യക്തിത്വമാണ് ഡോക്ടർ കൊച്ചുറാണി. ചേർത്തലയിൽ ജനിച്ച് തൃശൂർ വിമല കോളേജിൽ അധ്യാപന വൃത്തി ആരംഭിച്ച് തൃക്കാക്കര ഭാരതമാതാ കോളേജിലെ അസോസിയേറ്റ് പ്രൊഫസറും സാമ്പത്തിക ശാസ്ത്ര വകുപ്പിൻ്റെ മേധാവിയുമായി വിരമിച്ച ഡോക്ടർ കൊച്ചുറാണി വിവിധ മേഖലകളിൽ അവരുടെ പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുള്ള വ്യക്തിയാണ്. സാമ്പത്തിക ശാസ്ത്രത്തിലും മാനേജ്മെൻറ്റിലും ബിരുദവും സാമ്പത്തിക ശാസ്ത്രത്തിൽ ഡോക്ടറേറ്റുമുണ്ട്. ഒരു നല്ല അധ്യാപിക എന്നതിനേക്കാൾ അപ്പുറത്ത് ഒരു നല്ല ആത്മീയ നേതാവ് എന്നുള്ള നിലയിലാണ് ഡോക്ടർ കൊച്ചുറാണിയെ നാം ഇന്ന് അറിയുക. പഠനകാലം മുതൽ കെ സി എസിലും സി എൽ സിയിലും ഐക്കഫിലും പ്രവർത്തിച്ച് നേതൃത്വം തെളിയിച്ചിട്ടുണ്ട്. ഇന്ന് സീറോ മലബാർ സഭയുടെ, കേരള സഭയുടെ പല കാര്യങ്ങളിലും അവർ ഇന്ന് വലിയ വക്താവ് നേതൃത്വ നിരയിൽ പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. സീറോ മലബാർ സഭയുടെ ഔദ്യോഗിക വക്താവാണ്. അവരിന്ന് ഭാരത കത്തോലിക്ക സഭയുടെ, കാത്തലിക് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ അൽമായി നേതൃത്വത്തിൻ്റെ പ്രതീകമായ വൈസ് പ്രസിഡൻ്റാണ്. അവർ ഇതിനേക്കാൾ എല്ലാത്തിലുപരി സാഹിത്യത്തിലും പ്രസംഗത്തിലും ഒക്കെ മുന്നിട്ട് നിൽക്കുന്ന ഒരു കോളംനിസ്റ്റാണ്. ഇന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ക്ലാസ്സുകൾ എടുക്കാൻ, വചനപ്രഘോഷണം നടത്താൻ, പ്രത്യേകിച്ച് സഭയ്ക്ക് വേണ്ടി വാദിക്കാൻ, വിശ്വാസത്തിന് വേണ്ടി ധീരപ്രേക്ഷിതയായി നിൽക്കാൻ ഡോക്ടർ കൊച്ചുറാണി ഇന്ന് പ്രവർത്തിക്കുന്നു എന്നതിൽ ഞങ്ങൾക്കൊക്കെ വലിയ അഭിമാനമുണ്ട്. ഡോക്ടർ കൊച്ചുറാണിയെ എങ്ങനെയാണ് ഒരു വനിത എന്ന നിലയിൽ, ഒരു അധ്യാപിക എന്ന നിലയിൽ, ഒരു സംഘാടക എന്ന നിലയിൽ സമൂഹത്തെ, സഭയെ സേവിക്കാൻ സാധിക്കുക എന്ന് അവർ നമുക്ക് കാണിച്ചു തരികയാണ്. കെ കെ ജോസഫാണ് അവരുടെ ഭർത്താവ്. രണ്ട് മക്കൾ ഉള്ളതിൽ ഒരാളിപ്പോൾ വൈദിക വിദ്യാർത്ഥിയാണ്. അങ്ങനെ സമൂഹത്തിന് മുമ്പിൽ ക്രൈസ്തവ സാക്ഷ്യത്തിന് മൂല്യം കൊടുത്തുകൊണ്ട് പ്രവർത്തിക്കുന്ന ഡോക്ടർ കൊച്ചുറാണിയെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. കൊച്ചുറാണി തന്നെ നിങ്ങളോട് വിശദമായ കാര്യങ്ങൾ, എങ്ങനെയാണ് ക്രൈസ്തവ സാക്ഷ്യം നൽകാൻ സാധിക്കുക എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ അവർ തന്നെ അവതരിപ്പിക്കുന്നതാണ്. വളരെ അഭിമാനത്തോടു കൂടിയാണ് പിതാവ് പറയുന്നത് അല്ലേ? പിതാവ് ഞാനുമായിട്ട് അനേക വർഷം ഒന്നിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. സഭയുടെ തന്നെ പല സമിതികളിൽ ഒന്നിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്, പല ടി വി ചാനലുകളിൽ ഒന്നിച്ചിരുന്നിട്ടുണ്ട്. പിതാവിന് വളരെ നന്നായിട്ട് അറിയാവുന്ന ഒരു വ്യക്തി കൂടിയാണ്. പിതാവിന്റെ നല്ല വാക്കുകൾ തീർച്ചയായിട്ടും ഒരു പ്രേക്ഷിത ധീര വനിതയെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പല മീറ്റിങ്ങുകളിലും ഞാൻ ചിലപ്പോൾ ഇങ്ങനെ മിണ്ടാതിരുന്ന് പിതാക്കന്മാരെ സംസാരിക്കുകയല്ലേ നിർത്തണ്ട് മിണ്ടാതിരിക്കുമ്പോൾ പിതാവ് കൊച്ചുറാണി ടീച്ചർ അഭിപ്രായമൊന്നും പറഞ്ഞില്ലല്ലോ, ടീച്ചർ അഭിപ്രായം പറയൂ എന്തിങ്ങനെ പറഞ്ഞേ. ടീച്ചറുടെ ജീവിതത്തില്, കുടുംബത്തിലും അത് എന്താ പറയാ, ദൈവത്തിന്റെ ആ ഒരു വചനം അനുസരിച്ചിട്ടാണ് മക്കളെയും എല്ലാം വളർത്തിയത് അല്ലെ? ഒരു മകൻ വൈദിക വിദ്യാർത്ഥിയാണ്. ഓക്കെ, എങ്ങനെയാണ് അവരുടെ ഒരു വളർച്ചയില് എല്ലാം ദൈവസ്നേഹത്തെ? മക്കള് ദൈവത്തിന്റെ ദാനമാണ്. ദൈവം നോക്കാൻ നമ്മളെ ഭരമേൽപ്പിച്ചതാണ്. നമ്മുടെ മിടുക്കൊണ്ടൊന്നുമല്ല, മക്കളില്ലാത്ത എത്രയോ ദമ്പതികൾ. ഓരോ കുടുംബത്തിനും എത്ര പിള്ളേർ വേണം എന്നൊക്കെ ഉള്ളതൊക്കെ അവർ ദൈവവുമായിട്ടൊന്ന് ആലോചിച്ച് തീരുമാനിക്കേണ്ടത്. ഓരോ കുടുംബത്തിനെ കുറിച്ചും ദൈവത്തിന് ഓരോ പദ്ധതി. ചിലർക്ക് ധാരാളം കുഞ്ഞുങ്ങളുണ്ടാവും, ചിലർക്ക് ഒരു കൊച്ചേ ഉണ്ടാവുള്ളൂ, ചിലർക്ക് ഒരു കൊച്ചു പോലും ഉണ്ടാകത്തില്ല. അതൊക്കെ നമ്മൾ കർത്താവിൻ്റെ കൂടെ ഒന്ന് വിവേചിച്ചിട്ടുണ്ടാവും. ഒരു കാര്യം നമുക്ക് ഉറപ്പാണ്,
നമ്മുടെ ദൈവം തന്ന ദാനമാണ് മക്കൾ. ഞാൻ പറയും ഇറ്റ് ഇസ് എൻട്രസ്റ്റഡ്, ഭരമേൽപ്പിക്കപ്പെട്ടതാണ്. അതുകൊണ്ട് ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ പിള്ളേരെ വളർത്തുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും നല്ല, നമ്മൾ ഉത്തമമായ പേരന്റിങ് എന്ന് പറയുന്നത്, എഫക്റ്റീവ് പേരന്റിങ്. സഭ നമ്മളെ പഠിപ്പിക്കുന്നതും ഒരു റെസ്പോൺസിബിൾ പേരന്റ്ഹുഡിനെ കുറിച്ചാണ്, ഉത്തരവാദിത്വപൂർണമായ മാതൃത്വവും പിതൃത്വവും. അപ്പൊ ഈ പിള്ളേരെ ദൈവം നമ്മളെ ഏൽപ്പിച്ചപ്പോഴത്തേക്കും നമ്മൾക്ക് എത്രയും മനോഹരമായിട്ട് അവരെ വളർത്താൻ പറ്റുമോ അത്രയും മനോഹരം. ദൈവം ഏൽപ്പിച്ചത് കൊണ്ട് അവർക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല നിക്ഷേപം ദൈവം തന്നെയാണ്. അപ്പൊ ദൈവോന്മുഖമായി പിള്ളേരെ വളർത്തിയെടുക്കുക എന്നുള്ളതാണ്. നമ്മളെ കൊണ്ട് പരിശ്രമിക്കുക, ദൈവത്തിന് ഏറ്റെടുത്ത് ദൈവത്തിന് കൊടുക്കുക, ബാക്കി ദൈവം ചെയ്യുന്നത്, നമ്മുടെ ആരുടെയും മിടുക്കൊന്നുമല്ല കേട്ടോ. രണ്ട് പിള്ളേരും ചെറുപ്പം മുതൽ, ഒരുപക്ഷെ ഞാനിങ്ങനെ, ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ വചന പ്രവർത്തനമൊക്കെ പോകുമ്പോൾ ഞങ്ങളുടെ കൂടെ കൊണ്ടുപോയി അവരുടെ ഒരു ലൈഫ് സ്റ്റൈലും ഏതാണ്ട് അതേപോലെ തന്നെയൊക്കെയാണ്. മോള് പഠിച്ചു, യൂണിയൻ ബാങ്കിൽ ഉദ്യോഗസ്ഥരാണ്, ഭർത്താവും യൂണിയൻ ബാങ്കിൽ വർക്ക് ചെയ്യുന്നു, രണ്ട് പിള്ളേരുമായിട്ട് കോഴിക്കോട് താമസിക്കുന്നു, മോൻ സെമിനാരി വിദ്യാർത്ഥി. പിള്ളേരോട് നമുക്ക് ഇന്നതാകണം ഇന്നതാകണ്ടെന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല. അവരുടെ തീരുമാനം, ബെസ്റ്റ് എഡ്യൂക്കേഷൻ കൊടുക്കാന്നേ എനിക്കുള്ളൂ, വേറൊന്നും കൊടുക്കരുതെന്നും ഉണ്ട്. ബെസ്റ്റ് എഡ്യൂക്കേഷൻ കൊടുക്കുക, വേറൊന്നും കൊടുക്കരുത്. ആ എഡ്യൂക്കേഷൻ കൊണ്ട് അവരുണ്ടാക്കിക്കൊള്ളണം അവർക്കുള്ളത്, വേറൊന്നും കൊടുക്കരുത്. കാരണം അല്ലെങ്കിൽ അടുത്ത തലമുറ മടിയന്മാരായിരിക്കും. നമ്മളെ കൊണ്ട് പറ്റുന്ന ബെസ്റ്റ് എഡ്യൂക്കേഷൻ കൊടുക്കും. അപ്പം അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ തന്നെ അവരെ, അവരിലൂടെയുള്ള ദൈവഹിതം ദൈവം നിറവേറ്റും എന്നുള്ളതാണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഇവർ രണ്ടുപേരും വളരെ ഗോഡ് ഫിയറിംഗ് ആയിട്ട് വളർന്നവളാണ്. മോള് പള്ളിയിൽ ആക്റ്റീവാണ്, കോഴിക്കോട് പള്ളിയിൽ ആക്റ്റീവാണ്, കാറ്റിസം പഠിപ്പിക്കുന്നുണ്ട്, അങ്ങനെ വളരെ ആക്റ്റീവാണ് അവള് പിള്ളേരെ. പിന്നെ മോനിങ്ങനെ കുഞ്ഞുനാൾ തുടങ്ങി ഒരു പ്രീസ്റ്റ്ഹുഡ് പ്രീസ്റ്റ്ഹുഡ് എന്ന് പറഞ്ഞ് ചിന്തിച്ചോണ്ടിരുന്ന കൊച്ചാണ്, കൊച്ചിലേ തുടങ്ങി, കൊച്ചിലെ തുടങ്ങി ഒരു മൂന്ന് വയസ്സ് തുടങ്ങി, മൂന്ന് വയസ്സ് തുടങ്ങിയുണ്ട്. പത്താം ക്ലാസ് കഴിഞ്ഞപ്പോൾ പറഞ്ഞ് സെനാരി പോണോന്ന് പറഞ്ഞ്, പിള്ളേരെ അവരുടെ ഇഷ്ടത്തിന് വിടുക നമ്മൾ ചെയ്ത്. അപ്പൊ ഞങ്ങൾ പറഞ്ഞ് പോകുന്നതിന് ഞങ്ങൾക്ക് തടസ്സമൊന്നുമില്ല, കുറച്ചുകൂടി കഴിയട്ടെ എന്ന് പറഞ്ഞു, കുറച്ചുകൂടി കഴിയട്ടെ സ്വന്തമായിട്ടൊരു തീരുമാനം. പതിനഞ്ചാമത്തെ വയസ്സിൽ പോണ്ടെന്ന് പറഞ്ഞ് പഠിച്ചു, ഡിഗ്രി എടുത്ത്, ബിടെക് കഴിഞ്ഞു, ഇനി എനിക്ക് പോകാമല്ലോ എന്ന് ചോദിച്ചു. പഠിച്ചു കഴിഞ്ഞല്ലോ, പഠിക്കാനല്ലേ പറഞ്ഞുള്ളൂ, പോകളാൻ പറഞ്ഞു. അവരുടെ ഇഷ്ടമാണല്ലോ. മോള് പറഞ്ഞു, മോളുടെ കല്യാണ സമയമൊക്കെ ആലോചിച്ചൊക്കെ തുടങ്ങിയപ്പോൾ മോള് പറഞ്ഞ്, എനിക്കൊരു കോളേജ് പഠിപ്പിക്കണം, അധ്യാപകനെ കൊണ്ടൊക്കെ കെട്ടിക്കണം എന്നൊക്കെയാണ് എൻ്റെ ആഗ്രഹം. അപ്പൊ അവള് പറഞ്ഞു, മമ്മി ബാങ്കുകാർക്കെ ബാങ്കുകാരെ മനസ്സിലാവുള്ളൂ, നമ്മുടെ ബുദ്ധിമുട്ടുകളും ആ ഒരു ജോലിയുടെ. അങ്ങനെ അവസാനം ബാങ്കിങ് പ്രൊഫഷൻ നോക്കിയപ്പോ അവളുടെ ഇഷ്ടത്തിൽ, മക്കളെ അവരുടെ ഇഷ്ടത്തിനങ്ങ് വിട്ടു കഴിഞ്ഞാൽ അവര് ഹാപ്പി ആയിരിക്കും. പക്ഷെ അവരെ ആ ഇഷ്ടം തിരഞ്ഞെടുക്കാൻ തക്കവത്തിൽ പക്വതയിൽ നമ്മൾ വളർത്തുക, പക്വമായ ഇഷ്ടങ്ങൾ തിരഞ്ഞെടുക്കാൻ പറ്റിയ വിധത്തിൽ ടീച്ചർ ഒത്തിരിയേറെ പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ളതായിട്ട് അറിവുണ്ട്, ഒന്ന് പറയാമോ അതിനെ കുറിച്ച്? പുസ്തകങ്ങൾ വ്യത്യസ്ത മേഖലകൾ എഴുതിയിട്ടുണ്ട്, ആത്മീയ മേഖലയിലുണ്ട്, പിന്നെ ഈ പറഞ്ഞ എക്കണോമിക്സിന്റെ ഉണ്ട്, പിന്നെ സാധ്യത, പിന്നെ സ്ത്രീ ശാക്തീകരണമായിട്ട് ബന്ധപ്പെടുത്തി പുസ്തകങ്ങൾ. ഒന്നും ഈ പറഞ്ഞാൽ പ്ലാൻഡ് ആയിട്ട് എഴുതിയതൊന്നുമല്ല, ഞാൻ ഒത്തിരി ഇടവകളിൽ അമ്മമാർക്ക് ക്ലാസ് എടുക്കാൻ പോകുമായിരുന്നു. അപ്പൊ അമ്മമാർക്ക് ക്ലാസ് എടുക്കാൻ പോയി എടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ ഓർക്കുന്ന ഈ ദൂരദർശൻ കാണുന്ന പോലെ ഇവർ വന്നിങ്ങനെ കാണും കേൾക്കും കൊള്ളായിരുന്നു പറഞ്ഞ് പോകും തീർന്നു. അപ്പൊ ഇവർക്ക് കൊടുക്കാൻ ഒരു കൈപ്പുസ്തകം ഉണ്ടെങ്കിൽ, ഒരു 10 രൂപയ്ക്ക് 5 രൂപയ്ക്ക് മേടിക്കാൻ പറ്റിയ ഒരു കൈപ്പുസ്തകം ഉണ്ടെങ്കിൽ ഒന്നും മറിച്ചു നോക്കും. അങ്ങനെ സ്ത്രീത്വത്തിന്റെ സൗഭാഗ്യം എന്ന് പറഞ്ഞൊരു പുസ്തകം വിബ്ലിക്കലാണ്. അങ്ങനെ ഒരു പേരാകുമ്പോൾ എല്ലാവരും മേടിക്കും, സ്ത്രീകളുടെ സൗഭാഗ്യം. ഞാൻ നോക്കുമ്പോ സ്ത്രീയുടെ എല്ലാ, സ്ത്രീയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പുസ്തകവും സ്ത്രീയുടെ രോദനം പീഡനം എല്ലാം നെഗറ്റീവാ, എല്ലാം നെഗറ്റീവാ. എന്നാൽ ദൈവം സ്ത്രീയെ തന്റെ ഛായല സാദൃശ്യത്തിൽ സൃഷ്ടിച്ചു, പോസിറ്റീവാണ്, സൗഭാഗ്യമാണ്, അതുകൊണ്ട് സ്ത്രീത്വത്തിന്റെ സൗഭാഗ്യം എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതി. പിന്നെ ഈ ഇത് പറഞ്ഞ തന്നെ ലേഖനങ്ങൾ എഴുതി കഴിഞ്ഞപ്പോഴത്തേക്കും, പത്ര മാധ്യമങ്ങളിലൊക്കെ എഴുതി കഴിഞ്ഞപ്പോഴത്തേക്കും അതെല്ലാം കൂടി ചേർത്തുകൊണ്ട് സമ്പത്ത് സൗഭാഗ്യമാകാൻ, എല്ലാ സമ്പത്തും സൗഭാഗ്യമാകണമെന്നല്ല, സമ്പത്ത് സൗഭാഗ്യമാകാൻ. പിന്നെ പപ്പ പറയുന്നു, പപ്പയുടെ ഈ ഞാൻ നേരത്തെ പറഞ്ഞില്ല ബുധനാഴ്ചകളിലെ പ്രസംഗങ്ങൾ എടുത്തിട്ട്, പിന്നെ അങ്ങനെ, പിന്നെ എക്കണോമിക്സിന്റെ അക്കാഡമിക് ബുക്കുകളാണ്. അപ്പൊ ഇതൊന്നും പ്ലാൻഡ് അല്ലെങ്കിലും കുറെ ലേഖനങ്ങൾ എഴുതി കഴിയുമ്പോൾ എനിക്ക് തോന്നും ഇതെല്ലാം കൂടി, അപ്പൊ ആരെങ്കിലും പ്രസാധകർ വരും, ഞങ്ങൾ ഇറക്കിക്കൊള്ളാം, എനിക്ക് സമാധാനം. എന്റെ പിറകെ ഞാൻ അവരെനിക്കൊരു 100 കോപ്പിയും തരും, അത് അവര് പിന്നെ വിറ്റോളും. നമുക്ക് അതിന്റെ പിറകെ നമുക്ക് മാർക്കറ്റിംഗ് അറിയത്തില്ല. അപ്പൊ ഇങ്ങനെ ചെറുതായിട്ട് എഴുതിയ പുസ്തകങ്ങളെല്ലാം ഏകീകരിച്ച് ഒരു വലിയ പുസ്തകം, അങ്ങനെ അങ്ങനെയാണ് പുസ്തകങ്ങൾ ഉണ്ടാകുന്നത്, ലേഖനങ്ങൾ. ശരിക്കും പറഞ്ഞാൽ ടീച്ചറുടെ ജീവിതത്തിലൂടെ നമ്മള് ഒരു യാത്ര നടത്തുമ്പോ കുടുംബജീവിതവും അതുപോലെ തന്നെ ആത്മീയ ജീവിതവും എല്ലാം കൂടി ഒരുമിച്ച് ഇഴചേർത്ത് കൊണ്ടുപോവാൻ ടീച്ചർക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് അല്ലേ? ദൈവം ടൈം മാനേജ്മെന്റ് കലയാണ്, ടൈം മാനേജ്മെന്റ് ഒരു കലയാണ്. അപ്പം നമ്മൾ, എനിക്ക് ഒരാൾ പറഞ്ഞു തന്നെ, എഴുതാൻ ഒരു വിളി ഉണ്ടെങ്കിൽ എല്ലാ ദിവസവും ഒരു 20 മിനിറ്റ് എഴുതിയിരിക്കണമെന്ന്. ഓക്കെ, അത് ശരി. അതേപോലെ സ്റ്റേജിൽ വെച്ച് എനിക്ക് പറഞ്ഞു തരാം, ടീച്ചർ എല്ലാ ദിവസവും 20 മിനിറ്റ് എഴുതും.
അത് ഞാൻ നല്ല സ്വഭാവമാണല്ലോ എന്ന് ഓർത്തു. അങ്ങനെ നമ്മളെല്ലാം എല്ലാം ഇപ്പോൾ രാവിലെ അടുക്കള കയറിയാണെങ്കിലും കുക്കിങ് നമുക്ക് വേണമെങ്കിൽ എങ്ങനെ വേണമെങ്കിലും കുക്ക് ചെയ്യാം. പക്ഷെ നമുക്ക് ഒന്നോ രണ്ടോ കറി കൊണ്ട് നമ്മൾ തൃപ്തിപ്പെടുക. അതെ അതെ, അത് നല്ലതായിരിക്കുക. ശരിക്കും പഠിക്കാനുള്ള കഴിവിനെ മാക്സിമം എല്ലാ മേഖലയിലും ടീച്ചർ ഉപയോഗിച്ചു എന്നുള്ളതാണ് മറ്റൊരു, അതിനെല്ലാം സമയം കണ്ടെത്തി എന്നുള്ളത്. അതിന് ഇടയിൽ അധ്യാപക ജീവിതവും വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകും. ബ്രദർ പറഞ്ഞതാണ് കറക്റ്റ്. നമ്മൾ ആദ്യം ഇങ്ങനെ ദൈവം നമ്മൾ എന്താ ആഗ്രഹിക്കുന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കി വചനപ്രഘോഷത്തിലേക്ക് ഇറങ്ങിക്കഴിയുമ്പം ബാക്കിയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടുന്നതാണ്. ഒന്നിന്റെ പുറകെ നമ്മൾ പോകണ്ട. ആദ്യം നിങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള ഈ കൂട്ടിച്ചേർക്കേണ്ട കാര്യങ്ങളുടെ പിന്നാലെ പോകുമ്പോഴാണ് കഷ്ടപ്പാട്. ജീവിതം കഷ്ടപ്പെട്ട് ജീവിക്കേണ്ടല്ലോ, ജീവിതം ഇഷ്ടപ്പെട്ട് ജീവിക്കേണ്ടതാണ്. തീർച്ചയായിട്ടും ഇനിയും ഒരുപാട് സേവനങ്ങള് ജനങ്ങൾക്ക് വേണ്ടിയും അതുപോലെ തന്നെ സഭയ്ക്ക് വേണ്ടിയും എല്ലാം ചെയ്യാനായിട്ട് ടീച്ചർക്ക് സാധിക്കട്ടെ. എല്ലാ നന്മകളും ദൈവത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങളും ടീച്ചറോടൊപ്പം എന്നും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. 119 സങ്കീർത്തനം 130 തിരുവചന ഭാഗത്ത് നാം ഇങ്ങനെ കാണുന്നുണ്ട്, അങ്ങയുടെ വചനങ്ങളുടെ ചുരുളഴിയുമ്പോൾ അത് പ്രകാശം പരത്തുന്നു, എളിയവർക്ക് അത് അറിവ് പകരുന്നു. ഈ പരിശുദ്ധ വചനം എളിയവരായ നമ്മെ എല്ലാവരെയും കൈപിടിച്ച് അറിവ് പകർന്ന് നമ്മളെയും കേൾക്കുന്ന പ്രേക്ഷകരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. കൊച്ചിരാണി ടീച്ചറെ പരിചയപ്പെടാനും അതുപോലെ തന്നെ ആശംസകൾ അർപ്പിക്കാനായി നമുക്ക് ഇന്ന് നമ്മുടെ ഹാർട്ട് ഓഫ് ഹെവനിൽ ഒരു അതിഥിയുണ്ട്. നമുക്ക് സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യാം. ഡിവൈൻ റിട്രീറ്റ് സെൻ്ററിൻ്റെ സുപ്പീരിയറായ റെവറൻ ഡോക്ടർ ഫിലിപ്പ് നെടുന്തുരുത്തി, നമുക്ക് ഒരുപാട് ഇഷ്ടത്തോടുകൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. അച്ഛാ, ഇത്രയും സമയം ഞങ്ങൾ ടീച്ചറിനെ കേൾക്കുകയായിരുന്നു. ടീച്ചറിനെ കുറിച്ച് എന്താണ് അച്ഛന് പറയാനുള്ളത്? പ്രിയപ്പെട്ടവരെ, ഗുഡ്നസ് ടി വിയിലെ ഹാർട്ട് ഓഫ് ഹെവൻ എന്ന പരിപാടിയിലെ ഇന്നത്തെ അതിഥിയായിട്ട് ഇവിടെ എത്തിയിരിക്കുന്നത് ബഹുമാനപ്പെട്ട ഡോക്ടർ കൊച്ചുറാണി ജോസഫാണ്. എനിക്ക് വലിയ സന്തോഷമുണ്ട് കൊച്ചുറാണി ജോസഫിൻ്റെ കൂടെ ഈ പരിപാടിയിൽ ഇവിടെ ആയിരിക്കുന്നതിനായിട്ട്. കേരള സഭയിലെ വനിതകളിലെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് ഡോക്ടർ കൊച്ചുറാണി ജോസഫിൻ്റേത്. ഇപ്പോഴേ അടുത്ത കാലത്തായിട്ട് സീറോ മലബാർ സഭയുടെ ഔദ്യോഗിക വക്താവായിട്ട് നിയമിക്കപ്പെട്ടിരിക്കുകയാണ്. നമുക്കറിയാം, എല്ലാവരെയും ഒന്നും സഭയുടെ ഔദ്യോഗിക വക്താക്കളായിട്ട് വെക്കുന്നതിനായിട്ട് സാധിക്കുകയില്ല. നല്ല അറിവും പരിചയവും പാഠവുമുള്ള വ്യക്തികളെയാണ് സാധാരണയായിട്ട് വക്താക്കളായിട്ട് നിയമിക്കുകയും അതിനുള്ള ചുമതലകൾ ഏൽപ്പിക്കുകയും ചെയ്യുന്നത്. ഈ സ്ഥാനലബ്ധിയിൽ നിന്ന് തന്നെ ഡോക്ടർ കൊച്ചുറാണി ജോസഫിൻ്റെ വിലയും മഹത്വവുമൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. തൃശ്ശൂർ വിമല കോളേജിലെ തൻ്റെ ഔദ്യോഗിക ജീവിതം ആരംഭിച്ച് തൃക്കാക്കര ഭാരതമാതാ കോളേജിൽ നിന്നും സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ മേധാവിയായിട്ടും അസോസിയേറ്റ് പ്രൊഫസറായിട്ടും റിട്ടയർ ചെയ്ത വ്യക്തിയാണ് ഡോക്ടർ കൊച്ചുറാണി ജോസഫ്. റിട്ടയർമെൻറ്റിൻ്റെ ഈ കാലഘട്ടത്തിലാണ് ഒരുപക്ഷെ ഔദ്യോഗിക ജീവിതത്തിൽ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതലായിട്ടുള്ള ജോലികൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നേതൃപാഠവത്തെക്കുറിച്ച് ക്ലാസ്സുകൾ കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം സ്ഥലങ്ങളിൽ നടന്ന് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ഞങ്ങളുടെ സെമിനാരിക്കാർക്ക്, തിയോളജിക്കാർക്കും അതുപോലെ തന്നെ മൈനർ സെമിനാരിയിലുള്ളവർക്കുമൊക്കെ ക്ലാസ്സുകൾ എടുക്കുന്നതായിട്ട് എനിക്കറിയാൻ സാധിച്ചിട്ടുണ്ട്. അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ഡിവൈൻ റിട്രീറ്റ് സെൻ്ററുമായിട്ട് വലിയ ഒരു ബന്ധമുള്ള ഒരു ആളാണ് ഡോക്ടർ കൊച്ചുറാണി ജോസഫ്. ഈ ധ്യാന കേന്ദ്രത്തിൻ്റെ മലയാളം വിഭാഗത്തിലും ഇംഗ്ലീഷ് വിഭാഗത്തിലും മാറി മാറി പല അവസരങ്ങളിൽ ക്ലാസ്സുകൾ എടുക്കുന്നതിനായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഡോക്ടർ കൊച്ചുറാണി ജോസഫിൻ്റെ ക്ലാസ്സുകൾ ഇവിടെ ധ്യാനം കൂടിയിട്ടുള്ള ആളുകളൊക്കെ വളരെ അപ്രീഷിയേറ്റ് ചെയ്തതായിട്ട് എനിക്ക് കേൾക്കാനായിട്ട് ഇടയായിട്ടും ഉണ്ട്. ഈ അവസരത്തിൽ ഡോക്ടർ കൊച്ചുറാണി ജോസഫിന് ഗുഡ്നസ് ടി വിയിലെ ഈ പരിപാടിക്ക് ലഭിച്ചത് ഒരു വലിയ അനുഗ്രഹമായിട്ട് ഞാൻ കാണുകയാണ്. പ്രത്യേകിച്ച് സ്ത്രീകളുടെ ഇടയിൽ നിന്ന് നമുക്ക് എടുത്തു കാണിക്കാവുന്ന
ഒരു വ്യക്തിയെ തന്നെയാണ് ഈ പരിപാടിയിൽ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ശ്രീമതി കൊച്ചുറാണി ജോസഫിന് ഞാൻ പ്രത്യേകമായിട്ട് ഗുഡ്നസ് ടി വിയുടെ പേരിൽ നന്ദി പറയുകയാണ്. അതോടൊപ്പം ഇനിയും ഇതുപോലെയുള്ള നല്ല സംരംഭങ്ങളിൽ വ്യാപൃതിയാകുന്നതിനും തൻ്റെ ഭാഗത്തു നിന്നുള്ള കോൺട്രിബ്യൂഷൻസ് കേരള കത്തോലിക്ക സഭയ്ക്ക് നൽകിക്കൊണ്ട് മുന്നോട്ട് പോകുന്നതിനുമുള്ള അനുഗ്രഹം ദൈവം നൽകട്ടെ എന്ന് ഞാൻ പ്രത്യേകമായിട്ടും പ്രാർത്ഥിക്കുകയാണ്. ഒരു കോളമിസ്റ്റും ഗ്രന്ഥകാരിയും എന്നതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ഒരു നല്ല കുടുംബിനി കൂടിയാണ് എന്നുള്ള കാര്യം നിങ്ങളെ അറിയിക്കുന്നതിനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. കൊച്ചുറാണി ജോസഫിൻ്റെ ഒരു മകൻ ഇപ്പോഴും വൈദിക വിദ്യാർത്ഥിയായിട്ട് പരിശീലനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും റീജൻസി കാലമായെന്നാണ് എനിക്ക് അറിയാനായിട്ട് സാധിച്ചത്. ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ഒരു വൈദികനായിട്ട് അദ്ദേഹം സഭയിൽ ശുശ്രൂഷ ചെയ്യുന്നതിനുള്ള സാഹചര്യവും അനുഗ്രഹവും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രത്യേകമായിട്ടും പ്രാർത്ഥിക്കുകയാണ്. ഈ കൊച്ചുറാണി ജോസഫിലൂടെ ഇന്ന് നിങ്ങൾക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. നമ്മുടെ ഇടയിൽ നിന്നും നമുക്ക് വേണ്ടി ദൈവം കൊണ്ടുവന്ന ഈ കൊച്ചുറാണി ജോസഫിനെ ഓർത്ത് നമുക്ക് ദൈവത്തിന് പ്രത്യേകമായ വിധത്തിൽ നന്ദി പറയാം. ഇനിയും ഗുഡ്നസ് ടി വിയുടെ പ്രോഗ്രാമുകളിൽ സജീവ സാന്നിധ്യമായിട്ട് വരുന്നതിനുള്ള എല്ലാ അനുഗ്രഹവും ആരോഗ്യവും ആയുസ്സും ദൈവം സമൃദ്ധമായിട്ട് നൽകട്ടെ എന്ന് ഞാൻ പ്രത്യേകമായിട്ടും പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി ഡോക്ടർ കൊച്ചുറാണി ജോസഫിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഹാർട്ട് ഓഫ് ഹെവനിൽ എത്തുകയും അതുപോലെ തന്നെ ടീച്ചറെ കുറിച്ച് കൊച്ചുറാണി ടീച്ചറെ കുറിച്ചിട്ട് ഒരുപാട് വിശേഷങ്ങൾ പങ്കുവെക്കുകയും സഭയ്ക്ക് വേണ്ടിയിട്ട് ടീച്ചർ ചെയ്യുന്ന സേവനങ്ങളെക്കുറിച്ച് നമ്മുടെ അറിയിക്കുകയും ചെയ്ത പങ്കുവെക്കുകയും ചെയ്ത അച്ഛന് ഒരുപാട് നന്ദി ഈ നല്ല വാക്കുകൾക്ക്. താങ്ക് യു. ദൈവത്തിൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുന്നതിൽ അതിനേറ്റവും പ്രാധാന്യം കൊടുത്ത് തൻ്റെ ജീവിതം സഭയ്ക്കും സമൂഹത്തിനും ഒപ്പം കുടുംബത്തിനും വേണ്ടി നിലകൊള്ളുന്ന ഒരു വ്യക്തിയെയാണ് നാം ഈ പ്രോഗ്രാമിലൂടെ പരിചയപ്പെട്ടത്. മത്തായിയുടെ സുവിശേഷം 6:33 തിരുവചനത്തിൽ നാം കാണുന്നുണ്ട്, ആദ്യം നിങ്ങൾ അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുവിൻ, അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവയെല്ലാം അവിടുന്ന് കൂട്ടിച്ചേർത്ത് നൽകും. ഈ പരിശുദ്ധ വചനത്തിൻ്റെ അനന്ത അഭിഷേകം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരിലേക്കും ഇറങ്ങി നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒപ്പം ടീച്ചറിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഉദ്യമങ്ങൾക്കും എല്ലാ സംരംഭങ്ങൾക്കും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിശക്തമായി പ്രിയപ്പെട്ട ടീച്ചറിനെ നയിക്കുമാറാകട്ടെ. ആമേൻ. ദൈവസ്നേഹം അനുഭവിച്ചറിഞ്ഞ് മറ്റൊരു വ്യക്തിയുമായി ഹാർട്ട് ഓഫ് ഹെവന്റെ അടുത്ത എപ്പിസോഡിലൂടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും നന്ദി, നമസ്കാരം.